ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ന്യൂ ഇയർ വ്ലോഗാണ്. ഒന്നുമല്ല, നമ്മൾ ഇന്ന് ന്യൂ ഇയർ ഇതാ ന്യൂ ഇയർ ആവാൻ വേണ്ടിയിട്ട് ഏതാനും നിമിഷം, മണിക്കൂറില്ല, മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഇന്ന് എറണാകുളം പോകണമെന്ന് വിചാരിച്ച് പോയില്ല. അപ്പോൾ അതുപോലെ നമ്മൾ വയനാട് ബോച്ചേൻ്റെ പരിപാടിക്ക് പോകണമെന്ന് വിചാരിച്ച് റിസോർട്ടിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അതും പോകാൻ പറ്റില്ല, കാരണം ഫൈസലായിരുന്നു നമ്മൾ ഡ്രൈവറായിട്ട് കണക്കായിരുന്നത്. ഫൈസൽ നമ്മളെ ഇടയിൽ നിന്ന് മുങ്ങിയിട്ട് കാർണിവൽ കാണാൻ കൊച്ചിയിൽ പോയിട്ട് പെട്ട് കിടക്കുകയാണ് ഗൈസ്. അവിടെ ഒന്നും നടക്കാണ്ടിരിക്കട്ടെ, കാണാൻ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. റൂം ചെയ്ത് ബുക്ക് ചെയ്ത റൂമൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. എന്തായാലും അവനക്കിത് പറ്റാതിരിക്കട്ടെ. അതുപോലെ തന്നെ പുതിയൊരു ന്യൂ ഇയറാണ് വരുന്നത്, എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറ്റേ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂ ഇയറിൻ്റെ പരിപാടിയിലേക്ക് പാലക്കാട് ഉണ്ടോയെന്നറിയില്ല, നമ്മളെന്തായാലും പാലക്കാട് ടൗണിലേക്ക് അവർ പോയി നോക്കാൻ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയല്ലേ, പാലക്കാട്ടേക്കൊന്നും ന്യൂ ഇയർ എത്തിയില്ല. നമ്മുടെ വന്നപ്പോഴും ഒരു പരിപാടി നമ്മൾ കണ്ടില്ല. അവസാനം വണ്ടിക്ക് ഇറങ്ങി തിരിഞ്ഞ് മൈതാനത്തിൽ കൂടെ വന്നപ്പോൾ രാപ്പാടിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. ബുക്കിംഗ് ആണോ, ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് ന്യൂ ഇയർ ഇപ്രാവശ്യം അടിച്ചു പൊളിക്കാം. നമ്മളങ്ങനെ പാലക്കാട് വന്നപ്പോൾ കണ്ടത് ഇവിടെ സൊരല്ലയുടെ ഈ നൃത്ത പരിപാടിയായിരുന്നു. നമ്മുടെ സിനിമാ നടി മറ്റേ രചന നാരായണൻകുട്ടി വന്നായിരുന്നു. പക്ഷെ അവിടെ നമ്മുടെ പരിപാടി കഴിഞ്ഞായിരുന്നു. ഞാൻ അടുത്ത പരിപാടികളുണ്ട്. പരിപാടികൾ എന്തായാലും ന്യൂ ഇയർ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. പാലക്കാട് വേറെ ഒരു പരിപാടി നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല, ഭയങ്കര തിരക്കുണ്ട്. പക്ഷെ എവിടെയും പരിപാടികളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ ന്യൂ ഇയർ നമുക്ക് ഇപ്രാവശ്യം കളറാക്കാം, ഫുള്ളാക്കാം. ഓക്കെ. ചിലങ്ക മുഖരിത ഹരിദന്തര സതീശ മൃദുളാന്തര ശരണാഗത ഭരണാദൃത കരുണ ജനാഞ്ചല കപോല ചന്ദ്രാങ്കിത ഫലം രജത ചശക പരിപൂരിത മധുരോപഹാര പ്രിയ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകേണ്ട സ്ഥലങ്ങളൊക്കെ ക്യാൻസലാക്കി പാലക്കാട്ടേക്ക് വന്നു. പാലക്കാട് വന്നപ്പോൾ മൈതാനത്ത് മറ്റേ രാപ്പാടിയിൽ പോയപ്പോൾ അവിടെ ചെറിയൊരു പരിപാടി, സ്വരലയുടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് പറ്റാത്ത പരിപാടിയാണെങ്കിലും കുറച്ച് നേരം ഇരുന്ന് കണ്ടു നോക്കി അവിടെ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് കണ്ടു. അവിടുത്തെ മ്യൂസിക് തുടങ്ങിയപ്പോഴും സംഗീത കച്ചേരി ആയിരുന്നു ഗൈസ്. നമ്മളാകെ അടപെടല മൂഞ്ചി പാലക്കാട്. ഇനിയും എനിക്ക് തോന്നുന്നത് ന്യൂ ഇയർ എത്തിയിട്ടില്ല, ഇവിടെ ഒരു ആഘോഷം കാണല്ല. നമ്മൾ പോകേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്യാൻസലാക്കി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറ്റേ വയനാട് ബോച്ചയുടെ പരിപാടിക്ക് പോകണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്തായിരുന്നു. അതൊക്കെ വീഡിയോയിൽ കാണിക്കണം, അതൊക്കെ കാണിച്ച് നമുക്ക് അത് നമുക്ക് റീച്ചാകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചതായിരുന്നു, നടന്നില്ല. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എറണാകുളം പോകാൻ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര നിയന്ത്രണമാണെന്ന് പറഞ്ഞു, അതും നടന്നില്ല. പിന്നെ നേരം ഞങ്ങളെ ചതിച്ചൊരു ചങ്ങായി ഫൈസൽ, അവനക്കും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അവൻ തിരിച്ചെന്ന് പറഞ്ഞത് അവർക്ക് അവർ കയറ്റി വിട്ടിട്ടില്ല. അത് വളരെ നന്നായി ഫൈസലടപടലം മൂഞ്ചി, ഞങ്ങൾ പാലക്കാട് മൂഞ്ചി. ഇപ്പം ഇങ്ങനെ തെരഞ്ഞ് നടക്കുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂ ഇയർ ഇനിയും ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട് ന്യൂ ഇയർ ആവാൻ. ഭയങ്കര ഓക്കെ, ഭയങ്കര ഉറങ്ങിയ അന്തരീക്ഷത്തിലാണ് പാലക്കാടുള്ളത്. നമ്മൾ എല്ലായിടത്തു കൂടെ ഒന്ന് നോക്കിയിട്ട് 12 മണിയാകുമ്പോഴത്തേനും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ന്യൂ ഇയറും എന്തായാലും നല്ല ന്യൂ വർഷമാവട്ടെ എല്ലാവർക്കും ഒന്ന് ആശംസിക്കുന്നു. ഒരാ
അടിപൊളി അവസ്ഥ വർഷമാവട്ടെ. അടിച്ചുപൊളി ഒന്നും അല്ലല്ലോ ഈ 2023 അങ്ങോട്ട് യാത്രയാക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഈ അടിച്ചുപൊളി പടക്കം പൊട്ടിക്കല്. തുടക്കം 2024 പടക്കം പൊട്ടിക്കൽ, നമ്മൾ പടക്കം ഒന്നും വാങ്ങാൻ മറക്കുകയും ചെയ്തു, നമ്മളെങ്ങനെ ആഘോഷിക്കായിരുന്നു. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോണ സമയത്തായിരുന്നു നമ്മൾ ചക്കാന്തറ പള്ളി, അതായത് മേഴ്സി കോളേജ് ജംഗ്ഷൻ്റെ അവിടുത്തെ പള്ളിയിലാണ് മാത്രമാണ് അവിടെ നമ്മൾ വെളിച്ചം വെട്ടം കണ്ടത്. ആളുകളൊന്നുമില്ല, വലിയൊരു പാപ്പാഞ്ചിണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ, വലുതാണത്. തോന്നുന്നത് എറണാകുളത്ത് കത്തിച്ചതിനേക്കാളും വലുപ്പുണ്ടെന്നാണ് തോന്നുന്നത്, അതിനേക്കാളും ഭംഗിയുണ്ട്. പള്ളി മാത്രമാണ് ഞാൻ പാലക്കാട് അലങ്കരിച്ചിട്ട് കണ്ടത്. പിന്നെ ജ്വല്ലറി അങ്ങനത്തെ ഇങ്ങനത്തൊക്കെ കണ്ടായിരുന്നു, അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോയിലൊക്കെ കയറി വീഡിയോസൊക്കെ എടുത്ത് ചർച്ചയായിരുന്നത്. ചക്കാന്തറ ചർച്ച എന്നാണ് തോന്നുന്നു പറയുക. മേഴ്സി ജംഗ്ഷൻ്റെ അവിടെ ഉള്ളത്, മേഴ്സി കോളേജ് ജംഗ്ഷൻ്റെ അവിടെ ഒരു ചെറിയ പാപ്പാഞ്ഞിയുണ്ട്, ഒരു വലിയ പാപ്പാഞ്ഞിയുണ്ട്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചുതരാം. അതോ നല്ല വലുപ്പുണ്ട്, ഇത് എറണാകുളത്ത് കത്തിച്ചതിനേക്കാളും വലുപ്പുണ്ട്. എന്തായാലും എറണാകുളത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാച്ചിട്ട് വന്നു. ചായ 99 ടി, അതായത് 99 വെറൈറ്റി ചായകളുണ്ട് അവിടെ. നമ്മൾ മസാല ചായ എന്ന് പറഞ്ഞത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒരു ബ്രോണി പറഞ്ഞു, ഒരു കേക്കും പറഞ്ഞു. നമ്മളങ്ങനെ ആ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ജില്ലയായ പാലക്കാടേക്ക് പോയപ്പോൾ, പാലക്കാട് പോയപ്പോൾ ഒരു പരിപാടിയില്ല. സ്വരലയുടെ ആ ഒരു മ്യൂസിക്കൽ ഡാൻസിൻ്റെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അവിടെ. ഞങ്ങളങ്ങനെ പാലക്കാട് മൊത്തം കറങ്ങിയടിച്ചു. ന്യൂ ഇയർ ഏത നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ നോക്കിയപ്പോൾ റോഡിൻ്റെ അന്തരീക്ഷം, പാലക്കാട്ടുകാർ ന്യൂ ഇയർ ആയത് അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളൊരു മട്ടിലാണ് ഇവിടെ ഉള്ളത്. അടുത്ത കൊല്ലെങ്കിലും നല്ല കാർണിവലൊക്കെ നടത്തി പാലക്കാട് സജീവമാവട്ടെ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. അതിനെല്ലാവരും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇത് കാണട്ടെ വീഡിയോ. പാലക്കാടിൻ്റെ ഒരു അവസ്ഥ, ഒരു ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു പരിപാടി പോലും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ആ പോയ ക്യാമ്പറല്ലോ പിന്നെയും പറയാം, നമ്മൾ ക്യാൻസലാക്കിയിട്ട് നമ്മളെ ഫൈസല് കാരണമാണ് നമ്മളെ പോകാണ്ടിരുന്നത്. വയനാട് പോയി കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു അടിപൊളി പരിപാടിയിൽ നമ്മൾ ന്യൂ ഇയർ ആഘോഷം ഉണ്ടാവും. എന്തായാലും നല്ലൊരു വർഷം എല്ലാവർക്കും പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്.